എല്ലാ കൂട്ടർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈസിയും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ചപ്പാത്തി കൊണ്ടുള്ള ഒരു ഷവർമ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ബോണുള്ള ചിക്കൻ തന്നെയാണ്, നമുക്കിത് ബോണില്ലാത്ത വെച്ചാണ് ശരിക്കും ചെയ്യേണ്ടത്. ഇത് നമുക്ക് ഫ്രൈ ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ബോൺ മാറ്റിയെടുത്തിട്ട് ചെയ്യാവുന്നതാണ്. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി 2 ടേബിൾ സ്പൂൺ കേർഡ് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ചില്ലി പൗഡർ കൂടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1/2 ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ജാതിയുടെ കുരുവിൻ്റെ ജസ്റ്റ് ഗ്രേറ്റ് ചെയ്തൊന്ന് നമുക്കിതിലേക്ക് ഇടണം. ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം നമുക്ക് സ്വല്പം മാത്രം ഇട്ട് കൊടുത്താൽ മതിയേ. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ നാരങ്ങാ നീരും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു ടീസ്പൂൺ ഒലിവ് ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. നന്നായിട്ട് മസാല എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് മസാല എല്ലാം പിടിപ്പിച്ചെടുക്കാം. കൈകൊണ്ട് തന്നെ നമുക്ക് ചിക്കനിലേക്ക് മസാല എല്ലാം നന്നായിട്ട് പിടിപ്പിച്ചെടുക്കാം. അതിനുശേഷം 1 മണിക്കൂർ നമുക്ക് മാറ്റിവെക്കാം. 1 മണിക്കൂറിന് ശേഷം പാനിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇത് ഗ്രില്ല് ചെയ്തെടുത്താലും മതിയാവുമേ. അപ്പോൾ ഞാൻ ആദ്യത്തെ ബാച്ച് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് ഷവർമയ്ക്ക് വേണ്ട സോസ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ 1 കപ്പിലേക്ക് 2 ടേബിൾ സ്പൂൺ മയോണൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഹോം മെയ്ഡ് മയോണൈസ് ആണ്. 2 ടേബിൾ സ്പൂൺ കേർഡ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ചുക്ക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ നാരങ്ങാ നീരും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഷവർമയ്ക്ക് വേണ്ടിയുള്ള സോസ് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് വേറൊരു പ്ലേറ്റ് എടുക്കാം. അതിലേക്ക് ഷവർമയ്ക്ക് വേണ്ടിയുള്ള വെജിറ്റബിൾ എല്ലാം ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ചെറുതായി അരിഞ്ഞ ടൊമാറ്റോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലെറ്റസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷവർമയുടെ സോസ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇന്ന് നമ്മൾ ഷവർമ തയ്യാറാക്കുന്നത് ചപ്പാത്തി കൊണ്ടാണ്. ആദ്യത്തെ ഷവർമ തയ്യാറാക്കാൻ വേണ്ടി ചപ്പാത്തിയുടെ സെന്ററിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ വെച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസും പിക്കിൾഡ് വെജിറ്റബിൾസും ഒക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചിക്കൻ മാത്രമേ വെച്ചു കൊടുത്തിട്ടുള്ളൂ. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ചിക്കനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ചിക്കനിലെ ബോണെല്ലാം മാറ്റി ആണ് ഞാൻ ചപ്പാത്തിയിലേക്ക് വെച്ചു കൊടുത്തിരിക്കുന്നത്. ചപ്പാത്തി ഇനിയൊന്ന് റോൾ ചെയ്തെടുക്കാം. അടിവശം ചെറുതായിട്ടൊന്ന് മടക്കിയ ശേഷം ടൈറ്റായിട്ട് റോൾ ചെയ്തെടുക്കാം. ഇങ്ങനെ മറ്റ് ചപ്പാത്തി കൊണ്ടും നമുക്ക് ബാക്കിയെല്ലാം റെഡിയാക്കിയെടുക്കാം. റോള് ചെയ്ത് വെച്ച ചപ്പാത്തി പാനിൽ വെച്ച് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാമേ. റോള് ചെയ്ത് തയ്യാറാക്കിയ ഷവർമ പാനിൽ വെച്ച് ചെറുതായി ചൂടാക്കിയ ശേഷം ബട്ടർ പേപ്പർ കൊണ്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ട് ജ്യൂസി ആയിട്ടാണ് ചിക്കനും വെജിറ്റബിളും എല്ലാം നമുക്ക് ഷവർമയിൽ കിട്ടിയിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും അഭിപ്രായം കൊമൻറ്റ് ബോക്സിലും അറിയിക്കണേ. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തുള്ള കുഞ്ഞു ബെല്ലും അതിലെ ഓളും ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.